നമസ്കാരം ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. എച്ച്സിഎൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇതാണ് പാചകകല. പാചകകലയല്ല, പാലാടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല പാലാട്, രുചി ലോകത്തെ സമ്രാട്. ഉപ്പുതര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി. യു ഡി എഫ് അംഗം എൽ ഡി എഫിലേക്ക് കൂറുമാറി വൈസ് പ്രസിഡന്റായി. കേരള കോൺഗ്രസ് ജെ സ്വതന്ത്രയായി വിജയിച്ച പി എസ് സരിത പുതിയ വൈസ് പ്രസിഡന്റ്. സരിത പി എസ് കൂറുമാറിയ സംഭവത്തിൽ ഇടതുപക്ഷത്തിന്റെ പണാധിപത്യമാണ് വെളിപ്പെടുന്നതെന്ന് കോൺഗ്രസ്. അടിമാലി വാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടാന ആക്രമണം. പാമ്പുകയം കോഴിയിളക്കുടിയിൽ മൂന്ന് വീടുകൾ കാട്ടാന തകർത്തു. പെരുമ്പൻകുത്ത് മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ കൃഷികൾ നശിപ്പിച്ചു. ജില്ലാ ആസ്ഥാനത്ത് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നിർമ്മിക്കാൻ 8.86 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡിന്റെ നിർമ്മാണ ചുമതല. ഹോസ്റ്റൽ നിർമ്മിക്കുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലെയും എഞ്ചിനീയറിംഗ് കോളേജിലെയും അടക്കം വനിതാ ജീവനക്കാർക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിന്. ദിവസങ്ങൾക്ക് മുമ്പ് മഴയെ തുടർന്ന് ഇടിഞ്ഞെത്തിയ കല്ലും മണ്ണും ദേവികുളം ഗ്യാപ് റോഡിൽ നിന്നും പൂർണ്ണമായി നീക്കം ചെയ്തു. ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായത് ഈ മാസം ആദ്യം. കനത്ത മഴ പെയ്യുന്ന ഘട്ടങ്ങളിൽ ഇതുവഴി ഗതാഗതം അനുവദിച്ചിട്ടുള്ളത് നിയന്ത്രണ വിധേയമായി. വിശദമായ വാർത്തകളിലേക്ക്. ഉപ്പുതര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി. യു ഡി എഫ് അംഗം എൽ ഡി എഫിലേക്ക് കൂറുമാറി വൈസ് പ്രസിഡന്റായി. കേരള കോൺഗ്രസ് ജെ സ്വതന്ത്രയായി വിജയിച്ച പി എസ് സരിതയാണ് വൈസ് പ്രസിഡന്റ്. യു ഡി എഫ് ധാരണ പ്രകാരം ആദ്യ രണ്ടു വർഷം സിനി ജോസഫിനും രണ്ടു വർഷം ഓമന സോദരനും ബാക്കിയുള്ള കാലയളവ് സരിത പി എസിനുമായിരുന്നു വൈസ് പ്രസിഡന്റ് പദവി. എന്നാൽ ആദ്യ വൈസ് പ്രസിഡന്റ് രാജിവെച്ചതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് നിശ്ചയിച്ച ഓമന സോദരനെ കൂടാതെ സരിത പി എസും മത്സരിക്കാനെത്തിയത്. തുടർന്ന് സരിത പി എസിനെ എൽ ഡി എഫ് അംഗങ്ങൾ പിന്തുണച്ചു. എൽ ഡി എഫ് 8, യു ഡി എഫ് 9, ബി ജെ പി 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ബി ജെ പി വിട്ടുനിന്നതും യു ഡി എഫ് അംഗമായിരുന്ന സരിത എൽ ഡി എഫിലേക്ക് ചേർന്നതും കക്ഷിനില തെറ്റുന്നതിനും ഭരണസമിതി ഭൂരിപക്ഷം എൽ ഡി എഫിന് ലഭിക്കുന്നതിനും കാരണമായി. എൽ ഡി എഫ് പിന്തുണയോടെ സരിത വൈസ് പ്രസിഡന്റായി വിജയിച്ചു. മുൻപ് നിശ്ചയിച്ച പോലെ തനിക്ക് വൈസ് പ്രസിഡന്റ് പദവി നൽകുന്നതിൽ യു ഡി എഫ് വിമുഖത കാണിച്ചതിനാലാണ് എൽ ഡി എഫ് പക്ഷത്തേക്ക് മാറിയതെന്ന് സരിത പി എസ് പറഞ്ഞു. ഉപ്പുതര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എനിക്ക് കിട്ടിയിരുന്നത് അവസാനത്തെ ഒരു വർഷമാണ്. അതിൽ എനിക്ക് മത്സരിക്കണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. എന്നെ എൽ ഡി എഫുകാര് പിന്തുണച്ചു, വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇനി ഈ രണ്ടര വർഷം ജനങ്ങൾക്കാവുന്ന എന്നെ കഴിയുന്ന വിധം കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാ സേവനങ്ങളും നൽകുമെന്ന്. സരിത പി എസ് സത്യപ്രതിജ്ഞ ചൊല്ലി വൈസ് പ്രസിഡന്റ് സ്ഥാനമേറ്റു. വിവിധ എൽ ഡി എഫ് നേതാക്കളുടെ അകമ്പടിയോടെ ടൗണിൽ പ്രകടനവും നടന്നു. ഉപ്പുതര ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സരിത പി എസ് കൂറുമാറിയ സംഭവത്തിൽ ഇടതുപക്ഷത്തിന്റെ പണാധിപത്യമാണ് വെളിപ്പെടുന്നതെന്ന് കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് കൂറുമ്പുറം. അധാർമികമായ പ്രവൃത്തി എൽ ഡി എഫ് പ്രോത്സാഹിപ്പിക്കുകയാണ്. ബി ജെ പി സ്ഥാനാർത്ഥികളെ വിലക്കെടുക്കുന്നത് പോലെ ഇടതുപക്ഷവും വിലക്കെടുക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മറ്റടുത്ത് ചെന്നാലും അവിടെ എന്ത് അവസരം എന്താ അനുകൂലം കിട്ടുന്നതെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒരു വർഷക്കാലം കേരള കോൺഗ്രസിന് കൊടുക്കാമെന്ന് യു ഡി എഫ് എഗ്രിമെന്റിലുള്ളതാണ്. ഈ ഒരു രണ്ടര വർഷം കോൺഗ്രസിലെ സിനി ജോസഫിനും അതിനുശേഷം ഒന്നര വർഷം ഓമന സോദരനുമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നത്. അവസാന വർഷമാണ് സരിത പി എസിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എഗ്രിമെന്റ് ഉണ്ടായിരുന്നത്. ഇന്നലെ വരെ കോൺഗ്രസിന്റെ കൂടെ യു ഡി എഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടും യു ഡി എഫ് നേതാവ് സാബ് വേങ്ങോലിന്റെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിരുന്നു. ഇന്ന് രാവിലെയും ഒന്നിച്ചാണ് അവിടുന്ന് പോരുകയും എല്ലാവരും സഹകരണത്തോടാണ് സംസാരിക്കുകയും എല്ലാം ചെയ്തത്. ഇത് ഇങ്ങനൊരു ചതിവ് ചെയ്യുമെന്ന് യു ഡി എഫ് ഒരിക്കലും കരുതിയില്ല. ഇത് ദൈവം അല്ലെങ്കിൽ നാളുകളിൽ ജനാധിപത്യ കേരളം അല്ലെങ്കിൽ ജനാധിപത്യ ഉപ്പുതറ അതിന് മറുപടി നൽകും എന്നുള്ളതായിരുന്നു യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വഞ്ചനയാണ് ഉപ്പുതറ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കാണാനായതെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ സെക്രട്ടറി സാബു വേങ്ങവേലി. ഭരണം പിടിച്ചെടുക്കാനുള്ള എൽ ഡി എഫിന്റെ ഗൂഢനീക്കമാണ് ഈ കൂറുമാറ്റമെന്നും ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലയിലും ജനാധിപത്യ
അധികാരം പിടിക്കാനുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൂടെ നീക്കമാണ് ഇന്ന് പുരം നടന്നത്. ജനാധിപത്യ വിശ്വാസം ഒരിക്കലും അംഗീകരിക്കുകയില്ല. കാരണം ചോരയും നീരും കൊടുത്ത് ഞങ്ങളെ ബാലുക്കാൽ വാർഡുകൾ ജയിപ്പിച്ച ആളാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഊർ മാറിപ്പോയത്. യുഡിഎഫിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നീതിപൂർവമായ സമീപനമായിരുന്നു. മൂന്ന് പേർക്കായിട്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം വീതി വെച്ചതാണ്. കോൺഗ്രസിൻ്റെ രണ്ട് ടീമും ഒരു രാഷ്ട്രീയം കേരള പോസ്റ്റും ആ ധാരണപ്രകാരം എഗ്രിമെൻറ്റാണ് ഇന്ന് ലംഘിച്ചത്. അതിന് ഇടതുപക്ഷം വരെയും കുറേ കൂടിയുള്ള വചനമായ രാഷ്ട്രീയമാണ് കളിച്ചത്. അത് ഇപ്പോഴെ ജനാധിപത്യ വിശ്വാസത്തിൽ അംഗീകരിക്കത്തില്ല. ഇവിടെ ജനാധിപത്യ ശൈലി ഇത് വഴി ശക്തിപ്പെടുക മാത്രമേ ചെയ്യുകയുള്ളൂ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടി പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് പോയി. അടിമാലി മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടാന ആക്രമണം. പാമ്പുംകയം കോഴിളക്കുടിയിൽ മൂന്ന് വീടുകൾ കാട്ടാന തകർത്തു. പെരുമ്പൻകുത്ത് മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ കൃഷികൾ നശിപ്പിച്ചു. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ നാലിടങ്ങളിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. പാമ്പുംകയം കോഴിളക്കുടിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം മൂന്ന് വീടുകൾ തകർത്തു. രാത്രി 12:00 പുലർച്ചെ 4:00 ഏഴോളം ആനകളെത്തി വ്യാപക നാശം വരുത്തിയത്. വീടുകളിലുണ്ടായിരുന്നവർ ബന്ധുവീടുകളിൽ പോയിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ആനശല്യം കാരണം ഞങ്ങൾക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പിന്നെ കറണ്ട് ഇല്ല, മെയിൻ കേസ് കറണ്ട് ഇല്ല. അപ്പൊ അതിൻ്റെതായ ആനുകൂല്യം അല്ല എന്തെങ്കിലും നടപടികൾ സർക്കാരിൽ നിന്നും ഫോറസ്റ്റ് നിന്നും ഉണ്ടാകണമെന്ന് പറയുന്നു. 15 ആദിവാസി വിഭാഗക്കാരായ കുടുംബങ്ങൾ താമസിക്കുന്നിടത്താണ് ആനകൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സമീപത്തെ വൈദ്യുതി വേലിക്ക് മുകളിലേക്ക് ചെറുമരം പിഴുതു വീഴ്ത്തി വൈദ്യുതി ബന്ധം ഇല്ലാതാക്കിയ ശേഷമായിരുന്നു ആനകൾ ജനവാസ കേന്ദ്രത്തിലെത്തിയത്. ഫെൻസിംഗ് ആണെങ്കിലും ഉണ്ട്, പക്ഷേ അത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഒരു ഗുണമുള്ളൂ. അത് ഫെൻസിംഗ് ഇട്ടിട്ടും കാര്യമില്ല. ഞങ്ങൾക്ക് ട്രഞ്ച് തന്നെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അത് ആനയെ കൊണ്ട് ഞങ്ങൾക്ക് രാത്രി തന്നെ ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഏലം ഉൾപ്പെടെയുള്ള കൃഷിവിളകളും ആന നശിപ്പിച്ചു. കാട്ടാനകൾ വനത്തിലേക്ക് തിരികെ കയറിയെങ്കിലും രാത്രിയാകുന്നതോടെ വീണ്ടും കാടിറങ്ങുമോ എന്ന ആശങ്കയിലാണ് മാങ്കുളം നിവാസികൾ. ജില്ലാ ആസ്ഥാനത്ത് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നിർമ്മിക്കാൻ 8.86 crore അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡിനാണ് നിർമ്മാണ ചുമതല. ഇടുക്കി മെഡിക്കൽ കോളേജിലെയും എഞ്ചിനീയറിംഗ് കോളേജിലെയും അടക്കം വനിതാ ജീവനക്കാർക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനായാണ് ഹോസ്റ്റൽ നിർമ്മിക്കുക. കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡിനാണ് നിർമ്മാണ ചുമതല. ഇടുക്കി മെഡിക്കൽ കോളേജിലെയും എഞ്ചിനീയറിംഗ് കോളേജിലെയും അടക്കം വനിതാ ജീവനക്കാർക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനായി മന്ത്രി റോഷി അഗസ്റ്റിന്റെ അഭ്യർത്ഥന പ്രകാരം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജന്റെ ഇടപെടലിനെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. ഹൌസിംഗ് ബോർഡ് ചെയർമാൻ PP സുനീർ, അംഗം ഷാജി കാഞ്ഞമല എന്നിവരുടെയും ഇടപെടൽ നടപടികൾ വേഗത്തിലാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെയാണ് ഹോസ്റ്റലുകൾ നിർമ്മിക്കുക. വാഴത്തോപ്പിൽ ഹൌസിംഗ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് 75 പേർക്ക് താമസിക്കാൻ സൌകര്യമുള്ള ഇരുനില കെട്ടിടമാകും നിർമ്മിക്കുക. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ഡോക്ടർമാർക്ക് ഏറെ ആശ്വാസകരമാകും പുതിയ ഹോസ്റ്റൽ. താമസ സൗകര്യത്തിന്റെ അഭാവം മൂലം ഇവിടേക്ക് എത്താൻ പലരും വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് മഴയെ തുടർന്ന് ഇടിഞ്ഞെത്തിയ കല്ലും മണ്ണും ദേവികുളം ഗ്യാപ്പ് റോഡിൽ നിന്നും പൂർണ്ണമായി നീക്കം ചെയ്തു. ഈ മാസം ആദ്യമാണ് ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായത്. കനത്ത മഴ പെയ്യുന്ന ഘട്ടങ്ങളിൽ നിയന്ത്രണ വിധേയമായാണ് ഇതുവഴി ഗതാഗതം അനുവദിച്ചിട്ടുള്ളത്. ഈ മാസം ആദ്യമായിരുന്നു ദേവികുളം ഗ്യാപ്പ് റോഡിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായത്. പാതയോരത്തു നിന്നും വലിയ തോതിൽ കല്ലും മണ്ണും ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ചു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതവും നിലച്ചു. പിന്നീട് കല്ലും മണ്ണും ഭാഗികമായി നീക്കി ഗതാഗതം സാധ്യമാക്കി. ഇടിഞ്ഞെത്തിയ കല്ലും മണ്ണും നീക്കുന്ന ജോലികൾ പിന്നീട് തുടരുകയായിരുന്നു. പാറക്കല്ലുകൾ യന്ത്രസഹായത്താൽ പൊട്ടിച്ചു നീക്കി. മണ്ണിടിഞ്ഞ് 3 ആഴ്ചയോടക്കവേ റോഡിലേക്ക് വീണ കല്ലും മണ്ണും പൂർണ്ണമായി തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞു. മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കനത്ത മഴ പെയ്യുന്ന ഘട്ടങ്ങളിൽ നിയന്ത്രണ വിധേയമായാണ് ഇതുവഴി ഗതാഗതം അനുവദിച്ചിട്ടുള്ളത്. മഴ കനക്കുന്നതോടെ ഗ്യാപ്പ് റോഡ് ഭാഗത്ത് മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊള്ളുന്നത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. മൂന്നാർ ഗ്യാപ്പ് റോഡ് പലപ്പോഴും പെട്ടെന്നുള്ള അറിയിപ്പ് കൊണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. അവിടെ മോൺഫോർഡ് സ്കൂളുകളിലും ഫാത്തിമ മദർ സ്കൂളുകളിലും പിള്ളേർ പഠിക്കുന്ന പിള്ളേർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. രാവിലെ എസ്റ്റേറ്റ് മേഖലകളിൽ നിന്നൊക്കെ റെഡിയായി ടൗണിൽ എത്തുമ്പോഴേക്കായിരിക്കും നമുക്ക് അറിയുന്നത് ഇതുപോലെ റോഡ് ക്ലോസ് ആകുന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. വീട്ടിൽ നിന്ന് രാവിലെ 6:00, 7:30 സമയത്തൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ടൗണിൽ എത്തുന്നത്. എത്തിക്കഴിയുമ്പോഴായിരിക്കും റോഡ് ബ്ലോക്ക് എന്നറിയുന്നതും പകുതി ഒഴുകിപ്പെട്ട് തിരിച്ചു വരുന്നതും, ഇല്ലെങ്കിൽ ഒത്തിരി ദൂരെ കറങ്ങി ബൈസൺ വാലി ആ വഴി കൂടെ
ഒക്കെ കറങ്ങി സ്കൂളിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ഓഫീസേഴ്സ് ഒന്നില്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പ്രഖ്യാപിക്കുക, നാളത്തെ ദിവസം റോഡ് ബ്ലോക്ക് ആയിരിക്കും, ചെല്ലാൻ പറ്റുന്നുള്ളത് പറ്റത്തില്ല എന്നുള്ളത്, ഇല്ലെങ്കിൽ സ്കൂളുകൾ അവധി പ്രഖ്യാപിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക്, അതായത് പ്രത്യേകിച്ചും ചിന്നക്കനാൽ മേഖലകളിൽ പഠിക്കുന്ന, മൂന്നാറിന് ചിന്നക്കനാൽ മേഖലകളിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഒരു ഉപകാരപ്രദമായിരിക്കും. മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ദേശീയപാതയുടെ മുഖം മിനുക്കിയതോടെയാണ് ഗ്യാപ്പ് റോഡിന്റെ കഷ്ടകാലം ആരംഭിച്ചത്. അന്ന് മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 10-ലധികം തവണ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. 381.76 കോടി രൂപ ചെലവഴിച്ചാണ് മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 42 കിലോമീറ്റർ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഹൈറേഞ്ചിൽ മഴ ശക്തമായതോടെ ഇടുക്കി ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ജലമെത്തിക്കുന്ന 5 ഡൈവേർഷൻ പദ്ധതികളും കനത്ത മഴയിൽ സജീവമായതോടെയാണ് ജലനിരപ്പ് കൂടിയത്. 2328.80 അടിയാണ് ഇടുക്കി ഡാമിലെ നിലവിലെ ജലനിരപ്പ്. 2327.32 അടിയായിരുന്നു ചൊവ്വാഴ്ച ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. ഒരു ദിവസം കൊണ്ട് ഉയർന്നത് 1.5 അടിയോളം വെള്ളമാണ്. ജലസംഭരണിയിലേക്ക് കൂടുതൽ ജലമെത്തിക്കുന്ന 5 ഡൈവേർഷൻ പദ്ധതികളും കഴിഞ്ഞ 3 ദിവസമായി പെയ്യുന്ന മഴയിൽ സജീവമായതാണ് ജലനിരപ്പ് ഉയരുവാൻ കാരണം. ഇതിനു പുറമെ പെരിയാറിലെ നീരൊഴുക്കും കൂടിയിട്ടുണ്ട്. ഇരട്ടയാർ ഡാമിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് വെള്ളമെത്തിക്കുന്ന 5 ഉള്ളി ടണലിലൂടെയും ശക്തമായ നീരൊഴുക്കുണ്ട്. ജലസംഭരണിയിലേക്ക് വെള്ളമൊഴുക്ക് തുടരുന്നതിനാൽ വരും ദിവസങ്ങളിൽ അണക്കെട്ടിലെ ജലനിരപ്പ് പടിപടിയായി ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വൈദ്യുതി വകുപ്പ്. അതേസമയം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജലനിരപ്പ് 45 അടിയോളം കുറവാണ്. 2371 അടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഡാമിലെ ജലനിരപ്പ്. ജില്ലയിലെ ചെറുകിട വൈദ്യുതി നിലയങ്ങളുടെ ജലസംഭരണികളെല്ലാം പൂർണ്ണ സംഭരണശേഷിയിലെത്തിയതിനാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കരുതൽ സംഭരണിയായ ഇടുക്കി ഡാമിലെ ഉൽപാദനം വൈദ്യുതി വകുപ്പ് പരമാവധി കുറച്ചേക്കും. ഇടുക്കിയിൽ ഭൂമി വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ കേസിൽ കലാശിക്കുകയും അത് ജനജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിയമ ഭേദഗതിക്ക് തീരുമാനിച്ചതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മൂന്നാർ മേഖലയിൽ സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാനും അനധികൃത നിർമ്മാണങ്ങൾ തടയാനും സ്വീകരിച്ച നടപടികൾ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു വിശദീകരിച്ചു. ദേവികുളം താലൂക്കിൽ 1999 നിയമവിരുദ്ധമായി നൽകിയ രവീന്ദ്രൻ പട്ടയങ്ങളിൽ 540 എണ്ണം റദ്ദാക്കിയെന്നും കോടതിയെ അറിയിച്ചു. അനധികൃത നിർമ്മാണങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് തൃശൂരിലെ വൺ എർത്ത് വൺ ലൈഫ് നൽകിയ ഹർജിയിലാണ് സത്യവാങ്മൂലം. ഭൂമിയുടെ കൈവശ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ പട്ടയ ഭൂമിയാണോ എന്ന് വ്യക്തമാക്കുന്ന സത്യപ്രസ്താവന നിർബന്ധമാക്കി. പട്ടയഭൂമിയിലെ ക്വാറി ഖനന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും ഭൂമി തിരിച്ചുപിടിക്കാനും 2022 ഒക്ടോബർ 6 നിർദ്ദേശം നൽകി. സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാനും വ്യാജപട്ടയങ്ങളും ആധാരങ്ങളും റദ്ദാക്കാനും കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരും നടപടിയെടുക്കുന്നുണ്ടെന്നും അറിയിച്ചു. KDH വില്ലേജിൽ വ്യാജപട്ടയത്തിന്റെ മറവിൽ ഭൂമാഫിയ സർക്കാർ ഭൂമി കൈക്കലാക്കിയ 15 കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഭൂമി പതിച്ചു കിട്ടാൻ അപേക്ഷ നൽകിയിട്ട് പോലുമില്ലെന്ന് ബോധ്യപ്പെട്ട 4 പട്ടയങ്ങൾ റദ്ദാക്കി. ബാക്കി നടപടികൾ പുരോഗമിക്കുന്നു. 1999 അനുവദിച്ച വ്യാജ പട്ടയങ്ങൾ റദ്ദാക്കാൻ നടപടികൾ മുന്നേറുകയാണ്. മറയൂർ, കാന്തല്ലൂർ, കീഴാന്തൂർ, വട്ടവട, കൊട്ടക്കാമ്പൂർ, കുഞ്ചിത്തണ്ണി, വെള്ളത്തൂവൽ, മൂന്നാർ വില്ലേജുകളിൽ നിന്നുള്ള 531 ലാൻഡ് അസൈൻമെന്റ് ഫയലുകളുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. 972 പേർക്ക് നോട്ടീസ് നൽകി. 848 പേരുടെ ഹിയറിംഗ് നടത്തി. 540 പട്ടയങ്ങൾ റദ്ദാക്കി. മറയൂർ ചന്ദനക്കാടുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ടെന്നും ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്വകാര്യ വ്യക്തികൾക്കുമെതിരെ 10 കേസുകളുണ്ടെന്നും സർക്കാർ കോടതിയിൽ വിശദീകരിച്ചു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയതിനെ തുടർന്ന് കാപ്പ ചുമത്തി മുരിക്കാശ്ശേരി സ്വദേശിയെ ജയിലിൽ അടച്ചു. മുരിക്കാശ്ശേരി വെള്ളൂക്കുന്നേൽ ലിയോ വി ജോർജിനെയാണ് മുരിക്കാശ്ശേരി പോലീസ് ജയിലിൽ അടച്ചത്. കേരളത്തിനകത്ത് വിവിധ ജില്ലകളിൽ കള്ളനോട്ട, മോഷണം, അടിപിടി, തട്ടിപ്പ് തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായ ആളാണ് വെള്ളൂക്കുന്നേൽ ലിയോ ജോർജ്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറുടെ ഉത്തരവിലാണ് ലിയോയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചതെന്ന് മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടർ റോയി NS പറഞ്ഞു. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലും ജില്ലയ്ക്ക് വെളിയിലും സംസ്ഥാനത്തിന് വെളിയിലും നിരവധി കേസുകളിലെ പ്രതിയാണ്. ടിയാൻ ഉൾപ്പെട്ട പല കേസുകളും ചില കേസുകളിൽ ശിക്ഷിച്ചിട്ടുണ്ട്, ചിലത് വിചാരണയിലിരിക്കുന്നു പല കോടതികളിലും. അതുപോലെ തന്നെ ഇപ്പം അന്വേഷണാവസ്ഥയിലുള്ള കേസുകളുണ്ട്. ടിയാൻ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വലിയ താമസിച്ച് വരികയും ടിയാനെതിരെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി മുഖേന കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുകയും കാപ്പ സെക്ഷൻ 3 പ്രകാരം ജയിൽ പാർപ്പിക്കാനുള്ള ഉത്തരവ് ഉണ്ടായിട്ടുള്ളതാണ്. ടിയാനെ വിയു ജയിലിലേക്ക് മാറ്റുന്നതായിരിക്കും. കൂടാതെ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷന് വേണ്ടി സമാന രീതിയിലുള്ള മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ്. മുരിക്കാശ്ശേരി പോലീസ് SI റോയി NS, ASI ജോർജ് കുട്ടി, SCPMR അഷ്റഫ്, ജോബിൻ, രതീഷ്, സുനിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് ലിയോ ജോർജിനെ വീട്ടിൽ നിന്നും പിടികൂടിയത്.
കുമളിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ ASI മർദ്ദിച്ചതായി പരാതി. കുമളി ചെളിമടിയിലെ പമ്പ് ജീവനക്കാരനായ അക്കുമളി സ്വദേശി രഞ്ജിത് കുമാറിനാണ് മർദ്ദനമേറ്റത്. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ ASI മുരളിക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കുമളി ചെളിമടിയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിൽ സ്കൂട്ടറിലെത്തിയ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ASI ആയ മുരളി ഇന്ധനം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു. ടാങ്കിന്റെ അടപ്പ് തുറന്നു നൽകണമെന്ന് പമ്പിലെ ജീവനക്കാരനായ രഞ്ജിത്ത് പറഞ്ഞു. ജീവനക്കാരാണ് തുറക്കേണ്ടതെന്നും അല്ലെന്നുമുള്ള തർക്കത്തിനിടെ ASI മുരളി രഞ്ജിത്തിനെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. കൈക്കും തലയ്ക്കും വാരിയിലിനും നാഭിക്കും മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായി രഞ്ജിത്ത് പറയുന്നു. പുള്ളി പെട്രോളിക്കാൻ വന്നായിരുന്നു പമ്പിലേക്ക്. എന്നിട്ട് വണ്ടിയുടെ സീറ്റിന് അടിയിലാണ് ടാങ്ക് വരുന്നത്. അപ്പോൾ അത് പുള്ളി തുറക്കത്തില്ല, നിയമപരമായിട്ട് നമ്മൾ തന്നെ ചെയ്യണം, നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് വഴക്കം പറഞ്ഞ് വഴക്കുണ്ടാക്കുമായിരുന്നു. ഇനി അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ അടിച്ചു കൊടുത്തു. എന്നിട്ടും പിന്നെയും എന്നെ തള്ളിയിട്ടിരുത് അടിച്ചിട്ട് കുറേ നേരം പിന്നെ പിന്നെ ആൾക്കാരൊക്കെ പിടിച്ച് മാറ്റുമായിരുന്നു പുള്ളിനെ. എനിക്ക് കയ്യിലും ഇവിടെ വാരിയലിലും അടിയിട്ടിട്ടുണ്ട്, തലയിലും അടിയിട്ടിട്ടുണ്ട്. താഴെ വീണിട്ടും ASI മർദ്ദനം തുടരുകയായിരുന്നു. പമ്പിൽ ഇന്ധനമടിക്കാനെത്തിയവരും ജീവനക്കാരും ചേർന്നാണ് ഇരുവരെയും പിടിച്ചു മാറ്റിയത്. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ രഞ്ജിത്തിനെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുമളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാർഗിൽ ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന അമർ ജവാൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. കേരള എക്സ് സർവീസ് ലീഗ് കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് ഷാജി എബ്രഹാം പുഷ്പചക്രം അർപ്പിച്ചു. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ് അല്ലെങ്കിൽ കാർഗിൽ വിജയ ദിനമായി ആഘോഷിച്ചു വരികയാണ്. കാർഗിൽ വിജയ് ദിവസിന്റെ 24 വാർഷികമാണ് കട്ടപ്പനയിൽ ആഘോഷിച്ചത്. 1999 ഈ ദിവസമാണ് നിയന്ത്രണ രേഖ കടന്ന ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്ന പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ഇന്ത്യൻ സൈനികർ പോരാടിയത്. 1999 ഇന്ത്യ ഓപ്പറേഷൻ വിജയ് വിജയകരമായി പൂർത്തിയാക്കിയ മെയ് 8 മുതൽ ജൂലൈ 26 വരെ യുദ്ധം നീണ്ടുനിന്നു. ഇന്ത്യൻ ഭൂമിയിലേക്ക് പാക് സൈന്യം നുഴഞ്ഞുകയറിയതോടെയാണ് കാർഗിൽ മലനിരകളിൽ യുദ്ധം ആരംഭിച്ചത്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ അധീനതയിലാക്കുക എന്നതായിരുന്നു പാക് സൈന്യത്തിന്റെ ലക്ഷ്യം. അന്ന് 5000 പാക് സൈനികരും തീവ്രവാദികളുമാണ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറിയത്. പാക് സൈന്യത്തെ തുരത്താൻ ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. ഒടുവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞ പാകിസ്ഥാൻ തോൽവി സംബന്ധിച്ച് പിന്മാറുകയായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് എക്കാലവും നടക്കുന്ന ഓർമ്മയാണ് കാർഗിൽ യുദ്ധമെന്ന് എക്സ് സർവീസ് ലീഗ് കട്ടപ്പന യൂണിറ്റ് അംഗങ്ങൾ പറഞ്ഞു. കാർഗിലിൽ പോരാട്ടങ്ങളിൽ യുദ്ധം ചെയ്ത നിരവധി സൈനികർ നമുക്ക് ഇടയിലുണ്ട്. ഞാനും ആ യുദ്ധം നേരിട്ട് അറ്റൻഡ് ചെയ്ത ഒരു ആളാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യം ഏത് സമയവും തീവ്രവാദികളുടെയോ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങളുടെയോ ഏത് നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ കഴിവുള്ളവരാണ്. ഈ സമയത്ത് അന്ന് കാറുകളിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെയും ധീര രക്തസാക്ഷികളുടെയും അതേപോലെ ജീവിക്കുന്ന രക്തസാക്ഷികളായി ജീവിക്കുന്ന അനേകരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. വിമുക്ത ഭടന്മാരായ സുഭാഷ് ചന്ദ്രൻ, ഗോപിനാഥൻ നായർ, ഫിലിപ്പോസ് മത്തായി, സാബു മാത്യു, പി വർഗീസ്, ബാബു ജേക്കബ്, ബിജു ജോസഫ്, ബേബി മാത്യു തുടങ്ങിയ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. സേവ് മണിപ്പൂർ ഐക്യദാർഢ്യ സദസ് വ്യാഴാഴ്ച ചെറുതോണിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 10 ആരംഭിക്കുന്ന ഐക്യദാർഢ്യ സദസ്സിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിക്കും. കഴിഞ്ഞ 2.5 മാസമായി മണിപ്പൂരിൽ നടക്കുന്ന വംശീയ കലാപം BJP കേന്ദ്ര മണിപ്പൂർ സർക്കാരുകളുടെ അറിവോടെയാണെന്നും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് LDFന്റെ നേതൃത്വത്തിൽ 140 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഐക്യദാർഢ്യ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്നും ഈ മണിപ്പൂരിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ ഗൗരവമായി കാണുകയോ അവിടുത്തെ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെക്കുകയോ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയോ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കറിയാം യൂറോപ്യൻ പാർലമെന്റ് വരെ ഇന്ത്യയിൽ നടക്കുന്ന വംശീയ കലാപത്തെ സംബന്ധിച്ച് പ്രമേയം പാസാക്കുകയുണ്ടായി. അപ്പോൾ ഒരു മതനിരപേക്ഷ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലാതലങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്ക് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അവിടെ നടക്കുന്ന വംശീയ കലാപം അടിച്ചു നിൽക്കുന്നതിൽ കേന്ദ്ര മണിപ്പൂർ BJP സർക്കാരുകൾ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെയാണ് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്.
CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ LDF നിയോജക മണ്ഡലം കൺവീനർ അനിൽ കുവപ്ലക്കൽ, CPM ഇടുക്കി ഏരിയ സെക്രട്ടറി PB സബീഷ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എൻ മുരളി, കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് CM അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ മോഷണശ്രമം നടന്നതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണശ്രമം നടന്നത്. സംഭവത്തെ തുടർന്ന് സ്കൂൾ അധികൃതർ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ മോഷണശ്രമം നടന്നത്. സ്കൂളിന്റെ ഓഫീസ് റൂം, സ്റ്റാഫ് റൂം എന്നിവ കുത്തി തുറന്ന മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചതായി കണ്ടെത്തി. സ്റ്റാഫ് റൂമിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് സ്കൂളിലെ പാചക സംവിധാനം ഉപയോഗിച്ച ചായയിട്ട് കുടിച്ചതായും കണ്ടെത്തി. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ നിരന്തരമായി സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഉണ്ടാകുന്നതായി സ്കൂൾ അധികൃതർ പരാതി ഉന്നയിച്ചു. കഴിഞ്ഞ രാത്രി കള്ളൻ സ്കൂളിൽ അതിക്രമിച്ച് കയറി സ്കൂളിന്റെ സ്റ്റാഫ് റൂമിന്റെ വാതിലും ഓഫീസ് റൂമിന്റെ വാതിലും തല്ലി തകർത്ത് അകത്ത് കയറി കുട്ടികളുടെ പഠനോപകരണങ്ങളെല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ വാതിലുകളെല്ലാം തന്നെ ഒരുപാട് നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. വാതിലുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രയും വേഗം സാമൂഹിക വിരുദ്ധരുടെ ഇത്തരത്തിലുള്ള ഈ വിളയാട്ടങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അധികൃതർ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരും PTA സ്കൂളിൽ നടന്ന മോഷണശ്രമത്തിൽ അധികൃതർ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന വെള്ളയാംകുടി സരസ്വതി വിദ്യാപീഠം സ്കൂളിൽ പ്ലാനറ്റോറിയം പ്രദർശനം നടന്നു. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും ഗ്രഹ നക്ഷത്ര സമൂഹത്തെക്കുറിച്ചുമുള്ള വിസ്മയ കാഴ്ചയാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത്. കട്ടപ്പന വെള്ളയാംകുടി സരസ്വതി വിദ്യാപീഠം സ്കൂളിൽ ബുധനാഴ്ച പ്ലാനറ്റോറിയം പ്രദർശനം നടന്നു. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും ഗ്രഹ നക്ഷത്ര സമൂഹത്തെക്കുറിച്ചുമുള്ള വിസ്മയ കാഴ്ചയാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. To understand Earth's violent history, we have selected four locations from four different times, places where they called Pangaea. The first dinosaurs appeared in Pangaea. The largest dinosaurs that ever lived flourished in the favorable climate of the late Jurassic. By the early Cretaceous, dinosaurs with feathers and white hollow bones shared the planet with their feathered cousin. These layers show that this area had cycles of severe drought and flooding. നക്ഷത്രമണ്ഡലങ്ങളും ഉൽക്കകളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സൗരയൂഥരും മൺമറഞ്ഞ ദിനോസറുകളും ഉൾപ്പെടെയുള്ള ദൃശ്യപ്രദർശനമാണ് വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ ഒരുക്കിയതെന്ന് അധ്യാപകർ പറഞ്ഞു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആസ്ട്രോ വേൾഡ് എന്ന സ്ഥാപനമാണ് പ്രദർശനമൊരുക്കിയത്. സ്കൂൾ മാനേജർ MT ഷിബു, പ്രിൻസിപ്പൽ അനീഷ് KS, ജോയിന്റ് സെക്രട്ടറി TS മധു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കാഞ്ചിയാർ സെന്റ് മേരീസ് LP സ്കൂളിൽ കട്ടപ്പന കാർഡമം വാലി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സോണൽ ചെയർമാൻ സാബു ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന കാർഡമം വാലി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചത്. 2023-24 വർഷത്തെ ആദ്യ പ്രവർത്തനമായിരുന്നു ഇത്. കട്ടപ്പന ലയൺസ് ക്ലബ് പ്രസിഡന്റ് സാബു ജോസഫ് അധ്യക്ഷനായിരുന്നു. വൈവിധ്യമാർന്ന പ്രവർത്തനം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും കുട്ടികൾക്കായി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ടെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സോണൽ ചെയർമാൻ സാബു ജോസഫ് പറഞ്ഞു. ഈ ഡിസ്ട്രിക്റ്റിലെ പല റീജിയന് പല സോണൽ പല ക്ലബുകളുണ്ട്. കട്ടപ്പനയിൽ തന്നെ 5 ലയൺസ് ക്ലബുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ലബാണ് കട്ടപ്പന കാർഡമം വാലി. അതിന്റെ പ്രസിഡന്റാണ് നമുക്ക് ഇതിനു മുമ്പ് ജസ്റ്റ് ഇവിടെ സംസാരിക്കുന്നത്. ഇപ്പൊ ലോകത്തിലെ മൊത്തം നടക്കുന്ന സർവീസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാം മാത്രമാണ് ഇത്. ലയൺസ് ക്ലബ് എന്ന് പറയുന്നത് ഒരു സർവീസ് ഒരു ആഘോഷമായി കൊണ്ടുനടക്കുന്ന ഒരു സംഘടനയാണ്. ഇതിലെ എല്ലാ അംഗങ്ങളും അവരുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്താണ് ഈ സർവീസിന് ഉപയോഗിക്കുന്നത്. കുട്ടികൾക്കായി പഠനോപകരണവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. മുൻ പ്രസിഡന്റ് ഫിലിപ്പ് ജോൺ, റിജി ജോൺ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സാൽവിയ ചോസ്, അധ്യാപിക സിസ്റ്റർ ആൻസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ നിർധന രോഗിക്കുള്ള വീൽ ചെയർ കൈമാറി. കട്ടപ്പനയിൽ നടന്ന ചടങ്ങിൽ വസാഡ് ഡയറക്ടർ ഫാദർ ജോസ് ആന്റണി വീൽ ചെയർ ഏറ്റുവാങ്ങി. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ചാരിറ്റി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മേപ്പാറ കൊച്ചുകുഴി വീളയിൽ ബിനുവും കുടുംബാംഗങ്ങളും നൽകിയ വീൽ ചെയർ വസാഡ് ഡയറക്ടർ ഫാദർ ജോസ് ആന്റണിക്ക് കൈമാറിയത്.
അയ്യപ്പൻകോവിലെ നിർധന കുടുംബത്തിലെ രോഗിക്ക് വേണ്ടിയാണ് താൻ വീൽചെയർ ഏറ്റുവാങ്ങിയതെന്ന് വസാഡ് ഡയറക്ടർ ഫാദർ ജോസ് ആന്റണി പറഞ്ഞു. വെറും മാനുഷിക ശക്തി ദൈവികതയോട് ഉൾപ്പെട്ട ഒരു ശക്തി ഇവരിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ യാതൊരു മാറ്റമില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഓരോ ഈഗോ ക്ലാഷും പരിപാടി എത്ര പ്രോഗ്രാമായി നടത്തുന്നത്. പക്ഷെ ഇവരെ പറ്റിയുള്ള ആൾക്കാർക്ക് ഇതിനെ പറ്റിയുള്ള വ്യക്തത ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സമൂഹത്തിന് അത്രമാത്രം ഇതിനെ പറ്റിയുള്ള ഉൾക്കാഴ്ചയുണ്ടെന്ന് എനിക്കറിയുന്നില്ല. അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്, ഈ ഒരു പ്രോഗ്രാമാണ്, ഒരു ടീമാണ് ഈ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന എന്ന് പറയുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. എനിക്കറിയാം 3 കോടി രൂപ ഞങ്ങളൊക്കെ നേരിട്ട് ഞങ്ങളുടെ ഈ സംവിധാനത്തിലൂടെ എത്രയോ പേരെ ഞങ്ങൾ 20-40 സ്റ്റാഫ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് വേറെ കാര്യം. പക്ഷെ അതിനെക്കാട്ടിലും പവർഫുൾ ആയിട്ട് സമൂഹത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ ഒരു കൂട്ടായ്മ. വസാഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന അംഗങ്ങൾ ചേർന്ന് വീൽചെയർ കൈമാറി. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ചാരിറ്റി വിഭാഗം ചെയർമാൻ സിജോ എവറസ്റ്റ്, രക്ഷാധികാരി ഷാജി നെല്ലിപ്പറമ്പിൽ, കെ വി വിശ്വനാഥൻ, ജനറൽ സെക്രട്ടറി എസ് സൂരിലാൽ, കട്ടപ്പന വനിതാ ക്ലബ് പ്രസിഡന്റ് അനി ചെബ്ബരാജ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ രാജേഷ് സി ആർ, ഷിനോയ് കാവങ്കോട്ട, ബിജോയ് സ്വരലയ, ജെറിൻ ജെയിംസ്, ജോൺ തോമസ്, സനൽ ഇ എസ് എന്നിവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ മേരികുളത്ത് വഴിയരികിൽ മാലിന്യം കുന്നുകൂടുന്നുവെന്ന് പരാതി. ഇവിടെ ഉണ്ടായിരുന്ന മാലിന്യ നിക്ഷേപ സംവിധാനം തകർന്ന് മാലിന്യം റോഡിൽ ചിതറിയിട്ടും പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ദുർഗന്ധം വമിക്കുന്ന മാലിന്യം സാംക്രമിക രോഗമുണ്ടാക്കുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾ. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയുടെ ഭാഗമായ മേരികുളം ടൗണിന് സമീപമാണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നത്. മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന മാലിന്യ നിക്ഷേപ സംവിധാനം തകർന്നതോടെ മാലിന്യം വഴിയരികിൽ ചിതറിക്കിടക്കുകയാണ്. നിരവധി തവണ പരാതി ഉയർന്നിട്ടും പഞ്ചായത്തോ ഹരിതകർമ്മസേനയോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മഴക്കാലമായതോടെ മാലിന്യം റോഡിലൂടെ ഒഴുകുന്ന സ്ഥിതിയാണുള്ളത്. ഇത് സാംക്രമിക രോഗം പടർത്തുവോ എന്ന ആശങ്കയിലാണ് മേഖലയിലെ ജനങ്ങളും വ്യാപാരികളും. മേരികുളം ജംഗ്ഷനിൽ കുറച്ച് നാളായിട്ടൊരു കുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആര് വെച്ചതാണെന്ന് അറിയത്തില്ല. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു. വേസ്റ്റ് കുമിഞ്ഞുകൂടി. അന്നേരം ആരോ സാമൂഹ്യ വിരുദ്ധർ അത് മറിച്ചിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് തല്ലിപ്പൊട്ടിച്ചു. തല്ലിപ്പൊട്ടിച്ചപ്പോൾ അതിലൂടെ വേസ്റ്റും എല്ലാം കൂടെ മറിഞ്ഞു കിടക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള കാലവർഷം ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. സാംക്രമിക രോഗങ്ങളും മറ്റും പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കാരണം അധികാരിയുടെ ഭാഗത്തുനിന്നും ഒരു ശ്രദ്ധയുണ്ടാകുന്നില്ല. സ്കൂൾ കുട്ടികൾ 10-3000 സ്കൂൾ കുട്ടികൾ കടന്നു പോകുന്ന വഴികളാണ്. വളരെ തിരക്കുള്ള ജംഗ്ഷനിലാണ് ഇത് വേസ്റ്റ് എല്ലാം കിടക്കുന്നത്. അത് കാരണം അധികാരികൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളുണ്ടാവും, കുട്ടികൾക്ക് അപകടം ഉണ്ടാവും. അത് മാറ്റാനൊന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ ഒരു നടപടിയും നാളിതുവരെയും ഉണ്ടായിട്ടില്ല. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളടക്കം കടന്നുപോകുന്ന പാതയിലാണ് ഇത്തരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത്. മാലിന്യത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതുകൊണ്ട് മൂക്കുപൊത്തി വേണം ഇതുവഴി കടന്നുപോകാൻ. അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ശ്രദ്ധ ചെലുത്തി മാലിന്യം ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. തൊഴിൽ മേഖലകളിലെ യന്ത്രവൽക്കരണം മൂലം അന്യനിന്നു പോകുന്ന മേഖലയായി മാറിയിരിക്കുകയാണ് കൊല്ലപ്പണി. പ്രപഞ്ച സൃഷ്ടാവും സർവ്വലോക ശില്പിയുമായ വിശ്വകർമാവിന്റെ പിൻഗാമികളെന്ന് വിശ്വസിക്കുന്നവരാണ് കൊല്ലന്മാർ. തിരക്കേറിയ കട്ടപ്പന ടൗണിന്റെ ഹൃദയഭാഗത്ത് കഴിഞ്ഞ 40 വർഷമായി ആല നടത്തി വരികയാണ് അമ്പലക്കവല പാലക്കൽ കൃഷ്ണൻകുട്ടി എന്ന കുട്ടൻ. പഴയ കാലങ്ങളിൽ കാർഷിക ഉപകരണങ്ങൾ അടക്കമുള്ള എല്ലാ ആയുധങ്ങളും വർഷത്തിലൊരിക്കൽ ആലയിൽ എത്തിച്ച് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. എന്നാൽ യന്ത്രങ്ങളുടെ വരവോടെ ആലയിലേക്കുള്ള ആളുകളുടെ വരവും കുറഞ്ഞു. പണ്ട് പണിത് തന്നെ എടുക്കേണ്ട വേറെ ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട്. പണിത് തന്നെ മേടിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഓരോരുത്തർ അത്യാവശ്യം പോയി എല്ലാവരും മേടിക്കുന്നുണ്ട്. മേടിച്ച് കാറ്റെടുത്ത് കൊടുക്കും. ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് പണികൾ മാത്രം മതി എന്ന് പറയും. അവർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പോൾ അവർ ഇപ്പോൾ ഓരോരുത്തർ മേടിക്കും കടയിൽപ്പോയി. പിന്നെ അന്ന് 2 ദിവസമൊക്കെ താമസം വരുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. 14-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് കുട്ടന്റെ ഇരുമ്പിനോടുള്ള പയറ്റ്. ജനിച്ച് കൊടുവള്ളി മുറിക്കുന്നത് മുതൽ മരിച്ച് അടക്കുന്നത് വരെ കൊല്ലന്റെ സഹായം വേണമെന്നാണ് പഴമൊഴി. മൂർച്ചയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഉരുക്കാണ് ഉപയോഗിക്കുന്നത്. ആല, ഉല, ചുറ്റിക, അടകല്ല്, കൊടിൽ എന്നിവയൊക്കെ പുതിയ തലമുറയ്ക്ക് അന്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 3 പലകകളുള്ള 2 അറകളോടുകൂടിയ തുകൽ കൊണ്ട് പൊതിഞ്ഞ ഒരു പെട്ടിയിൽ നിന്നുള്ള കാറ്റാണ് കനലിനെ ഊതിക്കത്തിച്ച് ഇരുമ്പിനെ ചൂടാക്കുന്നത്.
വെള്ളത്തിൽ പ്രത്യേക രീതിയിൽ പണിയായുധങ്ങൾ മുക്കിയാണ് കാഠിന്യം കൂട്ടുന്നത്. അടകല്ലിൽ വെച്ച് ചുറ്റിക കൊണ്ടടിച്ച് ആകൃതി വരുത്തുന്നതും ഏറെ ശ്രമകരമായ ജോലിയാണ്. തൊഴിൽ മേഖലയിലെ യന്ത്രവൽക്കരണം ഈ തൊഴിലിനെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകരോട്ട 166, വിൽപ്പനയ്ക്ക് വന്നത് 23,712, വിൽപ്പന നടന്നത് 18,942, കൂടി വില 2,104, ശരാശരി വില 1,437. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 600 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,200, കാപ്പിപ്പരിപ്പ് 230, ഗ്രാമ്പു 900, കൊക്കോ 42, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,515, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇതാണ് പാചകകല. പാചകകലയല്ല, പാലാടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല പാലാട്, രുചി ലോകത്തെ സമ്രാട്. ഉപ്പുതര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി. UDF അംഗം LDFലേക്ക് കൂറുമാറി വൈസ് പ്രസിഡന്റായി കേരള കോൺഗ്രസ് ജെ സ്വതന്ത്രയായി വിജയിച്ച PS സരിത പുതിയ വൈസ് പ്രസിഡന്റ്. സരിത PS കൂറുമാറിയ സംഭവത്തിൽ ഇടതുപക്ഷത്തിന്റെ പണാധിപത്യമാണ് വെളിപ്പെടുന്നതെന്ന് കോൺഗ്രസ്. അടിമാലി മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടാന ആക്രമണം. പാമ്പുകയം കോഴിയിളക്കുടിയിൽ 3 വീടുകൾ കാട്ടാന തകർത്തു. പെരുമ്പൻകുത്ത് മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ കൃഷികൾ നശിപ്പിച്ചു. ജില്ലാ ആസ്ഥാനത്ത് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നിർമ്മിക്കാൻ 8.86 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡിന്റെ നിർമ്മാണ ചുമതല. ഹോസ്റ്റൽ നിർമ്മിക്കുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലെയും എഞ്ചിനീയറിംഗ് കോളേജിലെയും അടക്കം വനിതാ ജീവനക്കാർക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിന്. ദിവസങ്ങൾക്ക് മുമ്പ് മഴയെ തുടർന്ന് ഇടിഞ്ഞെത്തിയ കല്ലും മണ്ണും ദേവികുളം ഗ്യാപ് റോഡിൽ നിന്നും പൂർണ്ണമായി നീക്കം ചെയ്തു. ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായത് ഈ മാസം ആദ്യം. കനത്ത മഴ പെയ്യുന്ന ഘട്ടങ്ങളിൽ ഇതുവഴി ഗതാഗതം അനുവദിച്ചിട്ടുള്ളത് നിയന്ത്രണ വിധേയമായി. ദൊടുപുടി വാർത്താ ബുള്ളറ്റിനോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.